ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുമായി ബന്ധപ്പെട്ട 13-ാമത്തെ ലക്കത്തിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട 3-ാമത്തെ ഇല്ലസ്ട്രേഷനിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട് അതായത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് വിത്ത് ദ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓഫ് അക്രൂഡ് ഇൻകം ആൻഡ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അതായത് കഴിഞ്ഞ ലക്കത്തിലെ തുടർച്ചയായിക്കൊണ്ട് കഴിഞ്ഞ 2 ലക്കങ്ങൾ ഇല്ലസ്ട്രേഷൻ 2 എന്നീ 2 ഇല്ലസ്ട്രേഷനുകളുടെ തുടർച്ചയായിക്കൊണ്ട് ഇന്നത്തെ ഇല്ലസ്ട്രേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ഇല്ലസ്ട്രേഷനിലെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതായത് ക്ലോസിംഗ് സ്റ്റോക്ക്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് തുടങ്ങിയ അഡ്ജസ്റ്റ്മെൻറ്റുകളോടൊപ്പം തന്നെ പ്രധാനമായും നമ്മൾ പ്രാധാന്യം നൽകിക്കൊണ്ട് അതായത് അക്രൂഡ് ഇൻകം അതുപോലെ തന്നെ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഈ 2 അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ഇല്ലസ്ട്രേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ അക്രൂഡ് ഇൻകം, അതായത് അക്രൂഡ് ഇൻകം എന്നുള്ളതിന് സാധാരണ ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്, ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം, അതായത് കിട്ടാനുള്ള ഇൻകം, ആക്ച്വലി റിസീവ് ചെയ്തില്ല പക്ഷേ നമുക്ക് അർഹത ഉണ്ട്, എലിജിബിലിറ്റി ഉണ്ട് ആ ഇൻകം, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ഇൻട്രസ്റ്റ് എന്നിവയ്ക്കുള്ള ഉദാഹരണം. അത് നമുക്ക് ഈ കറൻറ്റ് ഇയറിൽ, ഈ ഫൈനാൻഷ്യൽ ഇയറിൽ നമുക്കെന്താണ് എലിജിബിളാണ് പക്ഷേ ആക്ച്വലി നോട്ട് റിസീവ്ഡ്, അതാണ് ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്, അതായത് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം, അതാണ് 1-ാമത്തത്. അതേപോലെ തന്നെ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അതായത് ഈ അക്കൗണ്ടിങ് ഇയറിലല്ല അടുത്ത വർഷമൊക്കെ കിട്ടേണ്ടതാണ് പക്ഷേ ഈ വർഷം നമ്മളെന്താണ് അഡ്വാൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു റിസീവ് ചെയ്തു. ഇതിന് തന്നെ എന്താണ് അൺഎക്സ്പയേർഡ് ഇൻകം, അൺഎക്സ്പയേർഡ് ഇൻകം എന്നും അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇല്ലസ്ട്രേഷൻ ഈ ഫൈനൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട 3-ാമത്തെ ഇന്നത്തെ ഇല്ലസ്ട്രേഷൻ നമ്മൾ പ്രാധാന്യം നൽകുന്നത് മെയിൻ ഫോക്കസായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏതാണ് അക്രൂഡ് ഇൻകം അതുപോലെ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നീ 2 അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കാണ്. നമുക്ക് ഇന്നത്തെ ഇല്ലസ്ട്രേഷനിൽ കടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈനൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട 3-ാമത്തെ ഇല്ലസ്ട്രേഷനാണ്. ഫ്രം ദ ഫോളോയിങ് പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st December 2020. ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്, അതിൽ പല ഐറ്റംസുകൾ തന്നിട്ടുണ്ട്, അതൊക്കെ നമ്മളെന്നാണ് ഇല്ലസ്ട്രേഷൻ സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ, അഡ്ജസ്റ്റ്മെൻറ്റ് ഇപ്പം നമുക്കൊന്ന് വായിച്ച് നോക്കാം. റെൻറ്റ് റിസീവബിൾ, റെൻറ്റ് റിസീവബിൾ കിട്ടാനുള്ള റെൻറ്റ് അതായത് അക്രൂഡ് ഇൻകാണ് റെൻറ്റ് അക്രൂഡ്. ദെൻ കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. സ്റ്റോക്ക് അതായത് ക്ലോസിംഗ് സ്റ്റോക്ക്. ദെൻ വേജസ് ഔട്ട്സ്റ്റാൻഡിങ്, ഇത് കഴിഞ്ഞ ഇല്ലസ്ട്രേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ദെൻ സാലറി പ്രീപെയ്ഡ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്. അപ്പോൾ ഈ അവസാനത്തെ ലെറ്റർ നമ്മൾ കഴിഞ്ഞ ലക്കത്തിൽ ഡിസ്കസ് ചെയ്തതാണ്. ഈ ലക്കത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആദ്യത്തെ 2 റെൻറ്റ് റിസീവബിളും കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അക്രൂഡ് ഇൻകം, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഓക്കെ, ഇനി ബാക്കി നമുക്കെന്ത് ചെയ്യാം ഇല്ലസ്ട്രേഷൻ്റെ സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടാണ് വരയ്ക്കേണ്ടത്. അത് വരയ്ക്കുന്നു, ഹെഡിംഗ് കൊടുത്തു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ 31st December 2020. ഓക്കെ, ഇവിടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ലക്കങ്ങളിൽ വന്നതെല്ലാം നമ്മളെന്താണ് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഐറ്റംസുകളെല്ലാം ഇതിലുണ്ട്. ഇപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക്, നെറ്റ് പർച്ചേസ്, അതൊന്നും നമ്മൾ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. പുതുതായിട്ട് വരുന്ന ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യുന്നു, അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. നിങ്ങൾ കഴിഞ്ഞ ലക്കങ്ങളിൽ വരാത്ത ഐറ്റംസുകൾ ഇവിടെ വരുന്നുണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യുക പ്രത്യേകം നോട്ട് ചെയ്ത് ടിക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഈ അത് അക്കൗണ്ടൻസിയിൽ പ്രത്യേകതയാണത്, ഓരോ പ്രോബ്ലത്തിനും 1-ഓ 2-ഓ ഐറ്റംസുകളാണ് പുതിയതായിട്ട് വരിക, അത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടൻസി ഈസിയാണ്, സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഫസ്റ്റ് ഡെബിറ്റ് സെയിൽ ഐറ്റംസുകൾ എഴുതണം. ഡെബിറ്റ് സെയിൽ പ്രധാനമായിട്ട് 3 ഐറ്റംസുകളാണത്, ഓപ്പണിംഗ് സ്റ്റോക്ക്, നെറ്റ് പർച്ചേസ്, ദെൻ ഡയറക്റ്റ് എക്സ്പെൻസുകൾ. ഫസ്റ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതണം, ക്വസ്റ്റ്യൻ നിന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക് സ്റ്റോക്ക് കണ്ടോ അവസാന ഭാഗത്ത് സ്റ്റോക്ക് ഓൺ 1-1-2020 1st January 2020. അപ്പോൾ ഇതെടുക്കുന്നു, ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നു ടിക്ക് ചെയ്യുന്നു, ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് എഴുതുന്നു, ദെൻ എമൗണ്ട് എഴുതുന്നു 4000, അത് എഴുതി കഴിഞ്ഞു. ദെൻ നെറ്റ് പർച്ചേസ് വേണം, പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ. അത് ക്വസ്റ്റ്യൻ നമുക്കെന്താണ് കണ്ടോ പർച്ചേസ് തന്നിട്ടുണ്ട്, പർച്ചേസ് കണ്ടോ റിട്ടേൺ ഇൻവേർഡും റിട്ടേൺ ഔട്ട്വേർഡും തന്നിട്ടുണ്ട്, അതായത് പർച്ചേസ് റിട്ടേണും സെയിൽസ് റിട്ടേണും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താണ് ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് നെറ്റ് എമൗണ്ട് ഔട്ടർ കോളത്തിൽ എഴുതണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ ഫസ്റ്റ് പർച്ചേസസ് എടുക്കുന്നു, പർച്ചേസസ് ഇന്നർ കോളത്തിൽ 40,000 എഴുതി, ദെൻ അതിന് ലെസ് പർച്ചേസ് റിട്ടേൺ കണ്ടോ റിട്ടേൺ ഇൻവേർഡ് റിട്ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ ഡെബിറ്റിനും ക്രെഡിറ്റിനും തന്നിട്ടുണ്ട്. പ്രത്യേക ശ്രദ്ധിക്കുക, പർച്ചേസസ് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, അപ്പോൾ പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. പരീക്ഷയ്ക്ക് 1 വേർഡ് ചോദിക്കും, പർച്ചേസ് റിട്ടേൺ ഉള്ളത് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ റിട്ടേൺ ഔട്ട്വേർഡ് എന്നുള്ളതാണെന്ത് പർച്ചേസ് റിട്ടേൺ. അപ്പോൾ നമ്മൾ ലെസ് ചെയ്യുന്നു, ലെസ് അത് ടിക്ക് ചെയ്തിട്ടു, നമ്മൾ എന്താ അത് എടുത്തു നോട്ട് ചെയ്യാൻ വേണ്ടി നോട്ട് ചെയ്തു. ദെൻ ലെസ് പർച്ചേസ് റിട്ടേൺ 1400 പർച്ചേസ് റിട്ടേൺ, അത് റിട്ടേൺ ഔട്ട്വേർഡ്. ഇവിടെ പർച്ചേസ് റിട്ടേൺ എഴുതാം അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട്വേർഡ് എഴുതാം. അപ്പോൾ റിട്ടേൺ ഔട്ട്വേർഡ്, ഈ റിട്ടേൺ ഔട്ട്വേർഡ് 1400, ഇതാണ് പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ 1400 മൈനസ് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യുന്നു അണ്ടർലൈൻ ചെയ്യുന്നു,
40,000 1,400 മൈനസ് ചെയ്ത എമൗണ്ട് നെറ്റ് എമൗണ്ട് നമ്മൾ ഇവിടെ ഔട്ടർ കോളത്തിൽ വരുന്നു 38,600. ഓക്കെ, അപ്പോൾ രണ്ട് ഐറ്റം ആയി, ഓപ്പണിംഗ് സ്റ്റോക്കും നെറ്റ് പർച്ചേസായി, പ്രധാനപ്പെട്ട രണ്ട് ഐറ്റംസ് ആയി. ദെൻ ഇനി ഡയറക്റ്റ് എക്സ്പെൻസുകൾ വേണം. ഡയറക്റ്റ് എക്സ്പെൻസ് ക്വസ്റ്റ്യൻ നോക്കുക, കണ്ടോ വേജസ്, ഫസ്റ്റ് വേജസ് ഉണ്ടോ നോക്കുക. വേജസ് ഉണ്ട്. ഇനി പ്രത്യേകിച്ച് ചെയ്യുക, ഇനി പറയുന്ന ഐറ്റംസുമായി ബന്ധപ്പെട്ട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ വേജസ് ഇവിടെ പറയുന്നുണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ടോ, വേജസ് ഔട്ട്സ്റ്റാൻഡിങ് എന്നുണ്ട്. അപ്പോൾ ഇന്നർ കോളത്തിൽ അത് ചെയ്തിട്ട് നെറ്റ് എമൗണ്ടുകൾ ആണെന്ന് ഫൈനൽ എമൗണ്ട് ആണ് ഔട്ടർ കോളത്തിൽ എഴുതേണ്ടത്. അപ്പോൾ വേജസ് എന്നുള്ളത് എടുക്കുന്നു, വേജസ് അത് നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതണം. വേജസ് 2,400, കേട്ടോ, 2,400 വേജസ്, 2,400. ദെൻ ഇവിടെ വേജസുമായി ബന്ധപ്പെട്ടത് എന്താണത്, ഔട്ട്സ്റ്റാൻഡിങ് ആണ്, പേയബിൾ ആണ്, വേജസ് പേയബിൾ കൊടുക്കാനുള്ളതാണ്. 2,400 കൂടെ തന്നെ ഈ വർഷം എന്താണ് 200 rupees കൂടെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ മൊത്തം ഇത് ആഡ് ചെയ്യണം, മൊത്തം ഈ വർഷം ഇതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള എമൗണ്ട് ആണ്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ അതാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ എന്താണ് ഡെബിറ്റ് സെയിലിൽ ആഡ് ചെയ്യണം. ഓക്കെ, വേജസ് ആയതുകൊണ്ട് ട്രേഡിങ് അക്കൗണ്ടിലാണിത് വരിക. അപ്പോൾ ആഡ് ഔട്ട്സ്റ്റാൻഡിങ് വേജസ്, അല്ലെങ്കിൽ വേജസ് ഔട്ട്സ്റ്റാൻഡിങ്. ഓക്കെ, നിങ്ങളത് പൂർണ്ണമായിട്ട് മുഴുവനായിട്ട് എഴുതണം, ഞാനിവിടെ ഷോർട്ടായിട്ട് എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, വേജസ് ദെൻ ആഡ് വേജസ് ഔട്ട്സ്റ്റാൻഡിങ് 200 മണ്ടർലൈൻ ചെയ്യുന്നു. ദെൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത എമൗണ്ട് ഔട്ടർ കോളത്തിൽ എഴുതുന്നു 2,600. അപ്പോൾ ഇതാണ് ഈ വർഷം മൊത്തം നമ്മൾ വേജസ് ആയിട്ട് കൊടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ 2,400 നമ്മൾ കൊടുത്തു കഴിഞ്ഞു, 200 rupees നമ്മൾ കൊടുക്കാനുണ്ട് മൊത്തം വേജസ്. ഈ ഫൈനാൻഷ്യൽ ഇയറിൽ, ഈ അക്കൗണ്ടിങ് ഇയറിൽ, ഈ അക്കൗണ്ടിങ് ഇയറിൽ മൊത്തം വേജസ് എത്രയാണ്, 2,600 ആണ്. ഓക്കെ, അപ്പോൾ വേജസ് എടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത ഡയറക്റ്റ് എക്സ്പെൻസുകൾ ഉണ്ടോ നോക്കുക, സെയിൽസ് അല്ല. ദെൻ അടുത്ത് ഡ്യൂട്ടി ആൻഡ് ക്ലിയറിംഗ് ചാർജസ്, പ്രത്യേകിച്ച് ഇത് പുതിയതായിട്ട് വന്നതാണ്. ഡ്യൂട്ടി ആൻഡ് ക്ലിയർ, അതായത് നികുതികൾ, ടാക്സുകൾ, പിന്നെ ഒക്ട്രോയി ഡ്യൂട്ടി, ഓക്കെ, കസ്റ്റംസ് ഡ്യൂട്ടി തുടങ്ങിയ ഐറ്റംസ്, അതായത് നമ്മൾ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട്, പർച്ചേസിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ പേ ചെയ്ത ഡ്യൂട്ടികൾ, അതുമായി ബന്ധപ്പെട്ട ലീഗൽ ക്ലിയറൻസ് നടത്തിയതിൻ്റെ ചാർജുകൾ. അപ്പോൾ ഇത് എന്താണ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ നമ്മൾ അതെടുക്കണം. അതുമായി ബന്ധപ്പെട്ട് ഐറ്റംസുകൾ അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അത് നേരിട്ടെന്നാണ് ഔട്ടർ കോളത്തിലേക്ക് എഴുതുന്നു. അപ്പോൾ അടുത്ത് എടുക്കേണ്ടത് ഡ്യൂട്ടി ആൻഡ് ക്ലിയറിംഗ് ചാർജസ് 1,600. ഡ്യൂട്ടി ആൻഡ് ക്ലിയറിംഗ് ചാർജ് 1,600. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫാക്ടറി എക്സ്പെൻസുകൾ. ഫാക്ടറി എക്സ്പെൻസുകൾ എന്താണ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഓഫീസ് എക്സ്പെൻസ് ആണ് വരുന്നതെങ്കിൽ അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് വരിക. ഓഫീസ് എക്സ്പെൻസുകൾ, ഇത് ഫാക്ടറി എക്സ്പെൻസ് ആയതുകൊണ്ട് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാണ്, അതുകൊണ്ട് ഇതെന്താണ് ട്രേഡിംഗ് അക്കൗണ്ട് വരേണ്ടതാണ്. അപ്പോൾ ഫാക്ടറി എക്സ്പെൻസസ്, അതിനുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും പറയുന്നില്ല, അതുകൊണ്ട് അത് നമ്മൾ നേരിട്ട് എഴുതുന്നു. ഫാക്ടറി എക്സ്പെൻസസ് 1,400 ആയിരുന്നു. ഫാക്ടറി എക്സ്പെൻസസ് 1,400. ഓക്കെ, ദെൻ പിന്നെ അടുത്തായിട്ട് നോക്കുക, കമ്മീഷൻ. കമ്മീഷൻ റിസീവ്ഡ് ആണ്, ഇത് ഇൻഡയറക്റ്റ് ഇങ്ക് ആണ്, സാലറി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ക്യാരേജ് ഔട്ട്വേർഡ്, ക്യാരേജ് ഇൻവേർഡ് ഉണ്ടോ നോക്കണം. ക്യാരേജ് ഇൻവേർഡ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഇത് ക്യാരേജ് ഔട്ട്വേർഡ് പ്രോഫിറ്റ് ആണ് കൊണ്ടാണ് വരുന്നത്. പിന്നെ റെൻറ്റ്, ദെൻ അടുത്ത ക്യാഷ്, ബാങ്ക്, റിപ്പയേഴ്സ്, ബിൽഡിംഗ്, റിട്ടേൺ, ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ബിൽസ് റിസീവബിൾസ്, ടെലഫോൺ ചാർജ്, ഇതൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസുകൾ കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സെയിൽ ഐറ്റംസുകൾ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു, ഓപ്പണിംഗ് സ്റ്റോക്കും നെറ്റ് പർച്ചേസും ഡയറക്റ്റ് എക്സ്പെൻസുകളും. ഇനി ഇതിൻ്റെ ക്രെഡിറ്റ് സെയിലിലേക്ക് എഴുതണം. ക്രെഡിറ്റ് സെയിൽ സാധാരണ വരുന്നത് എന്താണ്, പ്രധാനമായിട്ട് രണ്ട് ഐറ്റംസ് ആണ് വരുന്നത്, നെറ്റ് സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും. അപ്പോൾ നെറ്റ് സെയിൽസ്, സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ, അതിവിടെ തന്നിട്ടുണ്ട്. സെയിൽസും സെയിൽസ് റിട്ടേണും ഉണ്ട്, റിട്ടേൺ ഇൻവേർഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നു, ആദ്യം സെയിൽസ് എടുക്കുന്നു, സെയിൽസ് ഇന്നർ കോളത്തിൽ എഴുതുന്നു. സെയിൽസ് 60,000 ലെസ് സെയിൽസ് റിട്ടേൺ, ആണോ, റിട്ടേൺ ഇൻവേർഡ് എന്നുള്ളതാണ് സെയിൽസ്. സെയിൽസ് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അപ്പോൾ സെയിൽസ് റിട്ടേൺ എന്തായിരിക്കും, ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ റിട്ടേൺ ഇൻവേർഡ് എന്നുള്ളതാണ് സെയിൽസ് റിട്ടേൺ. എമൗണ്ട് എത്രയാണ്, 1,000. അപ്പോൾ നമ്മൾ ചെയ്യുന്നു ലെസ് സെയിൽസ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഇൻവേർഡ്, നിങ്ങൾക്ക് അങ്ങനെ എഴുതട്ടോ, റിട്ടേൺ ഇൻവേർഡ് അല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺ എത്രയാണ്, 1,000. അണ്ടർലൈൻ ചെയ്യുന്നു, 60,000 1,000 മൈനസ് ചെയ്ത് എത്രയാണ്, 59,000. ഓക്കെ, ഇനി ഇവിടെ വരേണ്ട ഒരു ഐറ്റം ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് സാധനം ഇവിടെ ഉണ്ടാവുക, അഡ്ജസ്റ്റ്മെൻറ്റിൽ ഉണ്ടാവുക, അത് രണ്ട് സ്ഥലത്ത് വരും, ഇവിടെയും വരും, ബാലൻസ് ഷീറ്റിൽ വരും. ഓക്കെ, അപ്പോൾ കണ്ടോ സ്റ്റോക്ക് എത്രയാണ്, 8,400. അപ്പോൾ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് 8,400. ഓക്കെ, അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ഐറ്റംസുകളെല്ലാം ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം, ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ നോക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, സിംഗിൾ ലൈൻ ഇടുന്നു, എമൗണ്ട് കൂടെ സിംഗിൾ ലൈൻ ഇട്ടു, ഈ ഭാഗം നമ്മൾ കൂട്ടി നോക്കി. ക്രെഡിറ്റ് സെയിൽ നമ്മൾ ടോട്ടൽ ചെയ്ത് നോക്കുന്നു, എത്ര കിട്ടി, 67,400 കിട്ടി. ഡെബിറ്റ് സെയിൽ ഐറ്റംസുകൾ ടോട്ടൽ ചെയ്യുന്നു, അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 48,200 ആണ്. ഇതിൽ ബിഗ് എമൗണ്ട് ഏതാണ്, 67,400 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ എമൗണ്ട്, ഈ വലിയ എമൗണ്ട് നമ്മൾ നിന്നു ടോട്ടൽ കോളത്തിൽ രണ്ട് സെയിലും എഴുതുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യുന്നു സിംഗിൾ ലൈൻ ഇടുന്നു, സിംഗിൾ ലൈൻ ഇടുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഓക്കെയാണ്, ഇതിൽ എല്ലാം ഓക്കെയാണ്. ക്രെഡിറ്റ് സെയിലാണ് കൂടുതലുള്ളത്, അപ്പോൾ ഇത് ക്രെഡിറ്റ് ബാലൻസ് ആണ്, ഇവിടെ എമൗണ്ട് ഈക്വൽ ആണ്. പക്ഷേ ഡെബിറ്റ് സെയിൽ കുറവാണ്, ഡെബിറ്റ് സെയിൽ എന്താണ്,
എമൗണ്ട് കുറവുണ്ട്, ബാലൻസ് ഉണ്ട്, അത് എത്രയാണ് നമ്മൾ കാണണം. അപ്പോൾ ഈ 67,400 നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, 48,200, ഇത്ര ഐറ്റംസുകൾ കൂട്ടിയ എമൗണ്ട്, ഇത്ര ഐറ്റംസുകൾ കുറയ്ക്കണം. അപ്പോൾ നമുക്ക് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും, 19,200 എന്ന് കിട്ടുന്നു. അതിൻ്റെ നേരെ നമ്മൾ എന്ത് ചെയ്യണം, അത് ക്രെഡിറ്റ് ബാലൻസ്, ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറയുന്നുണ്ട്, ഡെബിറ്റ് സൈഡിലാണ് ഈ എമൗണ്ട് വരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താണ്, ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ, ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ്, അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ഓക്കെ ആയി. ഓക്കെ, ഇനി നേരെ തിരിച്ച് ഇവിടെ കൂടുതലും ഇവിടെ കുറവാണ്, ക്രെഡിറ്റ് സൈഡ് കുറവാണെങ്കിൽ എന്നാൽ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, ക്രെഡിറ്റ് സൈഡ് ആ ബാലൻസ് എമൗണ്ട് എഴുതുന്നത് അത് ഗ്രോസ് ലോസ് ആയിരിക്കും. ഓക്കെ, ഇനി അത് പിന്നീട് നമ്മൾ എന്താണ് അത്തരത്തിലുള്ള പ്രോബ്ലം നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇല്ലസ്ട്രേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അപ്പോൾ ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ, ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞ് നടത്തുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്താണോ അതെന്താണ് ബ്രോഡ് ഡൗൺ ചെയ്ത് എഴുതണം. ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ ആണ്, അതുകൊണ്ട് നമ്മൾ ചെയ്യണം ഡെബിറ്റ് സൈഡിലുള്ളത് നമ്മൾ ചെയ്യണം ക്രെഡിറ്റ് സൈഡിലേക്ക്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ബ്രോഡ് ഡൗൺ ചെയ്ത് എഴുതണം. അപ്പോൾ അടുത്ത എന്താണ്, ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ എമൗണ്ട് എത്രയാണ്, 19,200. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള ഐറ്റംസ്, ക്വസ്റ്റ്യനിലെ ബാക്കിയുള്ള ഐറ്റം, ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം ഡെബിറ്റ് സൈഡിൽ എഴുതണം, ഇൻഡയറക്റ്റ് ഇൻകംസുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് സൈഡിലും എഴുതണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഇനിയോ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. ഇനി ക്വസ്റ്റ്യനിലേക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് എന്നാൽ ക്യാപിറ്റൽ, അത് ലയബിലിറ്റിയാണ്, ബാലൻസ് ഷീറ്റിൽ വരേണ്ട ഐറ്റാണ്. പിന്നെ ഇതെല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞു, ദെൻ അടുത്തെന്താണ്, കമ്മീഷൻ. കമ്മീഷൻ ശ്രദ്ധിക്കുക, ഇൻഡയറക്റ്റ് ഐറ്റാണ്. കമ്മീഷൻ പെയ്ഡ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ, കമ്മീഷൻ റിസീവ്ഡ് ആണെങ്കിൽ എന്താണ്, ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ഇവിടെ നോക്കുക, വെറും കമ്മീഷനുള്ളൂ, കമ്മീഷൻ പെയ്ഡ് എന്നോ കമ്മീഷൻ റിസീവ്ഡ് എന്നോ പറയുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഏത് ബാലൻസ് ആണ് നോക്കുക, ഏത് ബാലൻസ് ആണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, കമ്മീഷൻ റിസീവ്ഡും. ഡെബിറ്റ് ബാലൻസ് ഏതാ വരിക, അസറ്റ് അക്കൗണ്ടും എക്സ്പെൻസ് അക്കൗണ്ടും മാത്രമേ ഡെബിറ്റ് വരുള്ളൂ. അസറ്റുകളും എക്സ്പെൻസുകളും, അസറ്റ് അക്കൗണ്ടും എക്സ്പെൻസ് അക്കൗണ്ടും മാത്രമേ ഡെബിറ്റ് ബാലൻസ് വരുള്ളൂ. ഇവിടെ എന്താണ്, ക്യാപിറ്റൽ അക്കൗണ്ടും അതുപോലെ തന്നെ എന്താണ്, ലയബിലിറ്റി അക്കൗണ്ടും ഇൻകം അക്കൗണ്ടും, ഇത് ക്രെഡിറ്റ് ബാലൻസുകളാണ് വരുന്നത്. അപ്പോൾ കമ്മീഷൻ ഉള്ളത് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ എന്താണ്, ഇൻകാണ്, കമ്മീഷൻ റിസീവ്ഡ് ആണ്. അപ്പോൾ നമ്മളത് എവിടെയാണ് എഴുതേണ്ടത്, ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി പ്രത്യേകിച്ച് കമ്മീഷനുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ട്, രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്. അത് നോക്കണം കേട്ടോ, ഓരോ ഐറ്റം എടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കണം. ഓക്കെ, ഇവിടെ കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 1,600, അതായത് നമുക്ക് ഈ വർഷം കിട്ടിയത് എത്ര, ട്രയൽ ബാലൻസ് എത്ര പറയുന്നത്, 7,600, 7,600 രൂപ കമ്മീഷൻ കിട്ടിയിട്ടുണ്ട്. അതിൽ 1,600 രൂപ 1,600 എന്താണ്, റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, മുൻകൂട്ടി നമ്മൾ റിസീവ് ചെയ്തതാണ്. അത് ഈ വർഷത്തെ അല്ല, അടുത്ത വർഷത്തും ഈ 7,600 രൂപ നമുക്ക് കമ്മീഷൻ കിട്ടിയതിൽ 1,600 രൂപ അടുത്ത വർഷത്തേതാണ്, നമുക്ക് അഡ്വാൻസ് ആയിട്ട് ഇങ്ങോട്ട് കിട്ടിയതാണ്. അപ്പോൾ ഈ വർഷത്തേതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണുന്നത്, തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ വർഷത്തെ ഐറ്റം മാത്രമേ എഴുതാൻ പാടുള്ളൂ, അതുകൊണ്ട് ഈ കറണ്ട് ഇയറിൻ്റെ മാത്രമേ എഴുതാൻ പാടുള്ളൂ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് അടുത്ത വർഷത്തിൽ നിന്ന് മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പ്രത്യക്ഷത്തിക ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അൺഎക്സ്പെയർഡ് ഇൻകം, അൺഎക്സ്പെയർഡ് ഇൻകം എന്ന് പറയും. ഓക്കെ, ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ അതെന്ത് ചെയ്യണം, ഈ റെസ്പെക്റ്റീവ് ഐറ്റിൽ നിന്ന് ഏതൈറ്റാണോ, ഇവിടെ കമ്മീഷനാണ്, ചിലപ്പോൾ ഇൻട്രസ്റ്റ് ആവാം. ഓക്കെ, അപ്പോൾ ഏതൈറ്റാണോ പിന്നെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തത്, ആ ഐറ്റത്തിൽ നിന്ന് എന്ത് ചെയ്യണം, അത് മൈനസ് ചെയ്ത് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നു കമ്മീഷൻ 7,600, ഇത് നമ്മൾ ഇന്നർ കോളത്തിൽ റിസീവ്ഡ് ആണ്, അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതും. അപ്പോൾ ഫസ്റ്റ് കമ്മീഷൻ നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതുന്നു, കമ്മീഷൻ 7,600, അതിൽ നിന്ന് എന്ത് ചെയ്യണം, അഡ്വാൻസ് ആയിട്ട് നമ്മൾ റിസീവ് ചെയ്തത് മൈനസ് ചെയ്യണം. അത് ഈ വർഷത്തേതല്ല, അടുത്ത വർഷത്തേതാണ്. അപ്പോൾ ഈ വർഷത്തേത് മാത്രം നമ്മൾ നെറ്റ് എമൗണ്ട് കാണാൻ വേണ്ടി അത് മൈനസ് ചെയ്യണം. അപ്പോൾ അടുത്തെന്താണ്, ലെസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 1,600. പ്രത്യേകിച്ച് ഇത് പ്രത്യേകം നോട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 1,600 അണ്ടർലൈൻ ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് ലാസ്റ്റ് എത്ര ഇടുന്നു, 6,000. അപ്പോൾ യഥാർത്ഥത്തിലുള്ള കമ്മീഷൻ എത്രയാണ്, 6,000. ഈ 1,600 എന്താണ് അടുത്ത വർഷത്തേക്കുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഐറ്റം സാലറി. എന്താണ്, നമ്മൾ വൺ ബൈ വൺ ആയിട്ട് എടുക്കാം കേട്ടോ. നമ്മൾ എന്താണ് എക്സ്പെൻസും, ആദ്യം എക്സ്പെൻസുകൾ മാത്രം അല്ലെങ്കിൽ ആദ്യം ഇൻകം മാത്രമല്ല, നമ്മൾ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ എളുപ്പമാണ്. കഴിഞ്ഞ പ്രോബ്ലം നമ്മൾ ഒന്നുകൂടെ വ്യത്യസ്തമായ ഒരു ഒന്നുകൂടെ അഡ്വാൻസ് ആയിട്ടാണ് നമ്മൾ പ്രശ്നം ചെയ്യുന്നത്. അതായത് നമ്മളെന്താണ് വൺ ബൈ വൺ ആയിട്ട് ഐറ്റംസ് എടുത്ത് പോകണം, എന്നാൽ ഒന്നുകൂടെ എളുപ്പമുണ്ട്. ഓക്കെ, നമ്മൾ ഇങ്ങനെ തിരഞ്ഞ്, അതായത് നമ്മൾ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഓരോന്നൊന്നാണ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വൺ ബൈ വൺ ആയിട്ടാണ്. ഇപ്പോൾ കമ്മീഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അടുത്തെന്താണ് സാലറി. സാലറി എന്നുള്ളതാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അത് ഡെബിറ്റ് സൈഡിലേക്കാണ് വരേണ്ടത്. സാലറിയുമായി ബന്ധപ്പെട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ട്. അഞ്ചാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് സാലറി പ്രീപെയ്ഡ്. പ്രീപെയ്ഡ് സാലറി മുൻകൂട്ടി നമ്മൾ അടച്ചത്. ഓക്കെ, മുൻകൂട്ടി നമ്മൾ അടച്ച് അടുത്ത വർഷത്തേക്കുള്ളതെന്താണ് നമ്മൾ മുൻകൂട്ടി അടച്ചതാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം, നമ്മളിവിടെ ലെസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മളെന്താണ് സാലറി എന്നെടുക്കുന്നു. സാലറി 1,800, ഇത് എക്സ്പെൻസ് ആണ്, സാലറി പെയ്ഡ് ആണ്.
സാലറി പെയ്ഡ് ആണ്, ഡെബിറ്റ് ബാലൻസ് ആണ് നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് എടുക്കുന്നു. സാലറി 1800, അതിനുശേഷം എന്താണ് പ്രീപെയ്ഡ് ഐറ്റം നമ്മൾ കുറയ്ക്കുന്നു, ലെസ് പ്രീപെയ്ഡ് ലെസ് സാലറി പ്രീപെയ്ഡ് 400, അത് നമ്മൾ ചെയ്യുന്നു അണ്ടർലൈൻ ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു, 1400 എന്ന് കിട്ടുന്നു. ഓക്കെ, ദെൻ അടുത്ത ഐറ്റം ക്യാരേജ് ഔട്ട്വേർഡ്സ്. ക്യാരേജ് ഔട്ട്വേർഡ് ഇൻഡയറക്റ്റിംഗ് എക്സ്പെൻസ് ആണ്, ക്യാരേജ് ഔട്ട്വേർഡ്സ് എന്നുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ടുതന്നെ അത് നമ്മൾ അതുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും പറയുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് നേരിട്ട് ഔട്ടർ കോളത്തിലേക്ക് എഴുതുന്നു. ക്യാരേജ് ഔട്ട്വേർഡ്സ് എമൗണ്ട് എത്ര, 600 അല്ലേ, എമൗണ്ട് 600, അത് അതേപോലെ തന്നെ എഴുതി. ഇതിനടുത്ത് റെൻറ്റ്, റെൻറ്റും പ്രത്യക്ഷ കമ്മീഷൻ പോലെ തന്നെ റെൻറ്റ് എന്നുള്ളൂ, റെൻറ്റ് റിസീവ്ഡ് എന്നോ റെൻറ്റ് പെയ്ഡ് എന്നോ ഒന്നും പറയുന്നില്ല. റെൻറ്റ് റിസീവ്ഡ് ആവാം, റെൻറ്റ് പെയ്ഡ് ആവാം. റെൻറ്റ് റിസീവ് എന്നാണ് ഇൻകാണ്, റെൻറ്റ് പെയ്ഡ് എന്നാണ് ചിലവാണ്, എക്സ്പെൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനാണ് അതും എന്ത് ബാലൻസ് ആണെന്ന് നോക്കണം. ക്രെഡിറ്റ് ബാലൻസ് ആണ്, അതുകൊണ്ട് ഇതെന്താണ് റെൻറ്റ് റിസീവ്ഡ് ആണ്. റെൻറ്റ് റിസീവ്ഡ് ആയതുകൊണ്ട് നമ്മൾ ഇത് എവിടെയാണ് വരിക, ഇൻകാണ്, നമ്മൾ ക്രെഡിറ്റ് സെയിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സെയിലാണ് എഴുതേണ്ടത്. ഇനി അതുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ടോ നോക്കണം അല്ലേ. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് റെൻറ്റുമായി ബന്ധപ്പെട്ടതാണ് റെൻറ്റ് റിസീവബിൾ, അതായത് റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ്, അല്ലെങ്കിൽ റെൻറ്റ് അക്രൂഡ്, അത് കിട്ടാനുള്ള റെൻറ്റും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാണ്, 2400 ആണ്, 2400 ആണ് കിട്ടിയത്. പക്ഷേ ഒരു 300 കൂടെ നമുക്ക് കിട്ടാനുണ്ട്, പക്ഷേ അത് കിട്ടിയിട്ടില്ല, കിട്ടും. ഓക്കെ, അത് അടുത്ത വർഷം പിന്നീട് കിട്ടും, പക്ഷേ അത് ഈ വർഷവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ മൊത്തത്തിൽ എന്താണ് ടോട്ടൽ റെൻറ്റ് എത്രയുണ്ട്, ഇതും ഇതും കൂടെ ആഡ് ചെയ്തതാണ്. അപ്പോൾ എന്താണ് അക്രൂഡ് ഇൻകാണ്, ഇത് റെൻറ്റ് റിസീവബിൾ എന്നാണ്, റെൻറ്റ് അക്രൂഡാണ്. അക്രൂഡ് ഇൻകം നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. എന്താണ് ഇനി കമ്മീഷനാണ് കമ്മീഷൻ, ഇൻട്രസ്റ്റ് ആണ് ഇൻട്രസ്റ്റ്. അപ്പോൾ എന്താണോ കിട്ടാനുള്ളത് അക്രൂഡ് ഇൻകം എന്താണോ, അത് ആ റെസ്പെക്റ്റീവ് ഐറ്റത്തിൻ്റെ കൂടെ ആഡ് ചെയ്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സെയിൽ കാണിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യുന്നു, റെൻറ്റ് റിസീവ്ഡ് അല്ലേ 2400 ആണ്, അതെടുക്കുന്നു, അത് ഇന്നർ കോളത്തിൽ എഴുതണം. റെൻറ്റ് അല്ലേ, റെൻറ്റ് റിസീവ്ഡ് 2400, ദെൻ അതിൻ്റെ കൂടെ എന്താണ് അക്രൂഡ് ഇൻകം റിസീവബിൾ, അതും കൂടെ ആഡ് ചെയ്യണം, കിട്ടാനുള്ളതും കൂടി ആഡ് ചെയ്യുന്നു. ആഡ് അക്രൂഡ്, റെൻറ്റ് അക്രൂഡ് അല്ലെങ്കിൽ റിസീവബിൾ, റെൻറ്റ് റിസീവബിൾ, റെൻറ്റ് ഇന്നർ കോളത്തിൽ എഴുതി അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം കിട്ടാനുള്ളതും കൂടെ. അക്രൂഡ് റെൻറ്റും കൂടെ അല്ലെങ്കിൽ റിസീവബിൾ റെൻറ്റും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. അങ്ങനെ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 2700. അപ്പോൾ ഈ വർഷത്തെ ആക്ച്വൽ ആയിട്ട് 2700 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഐറ്റം നോക്കാം, ക്യാഷ്. ക്യാഷ് എന്നതാണ് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും എന്താണ് അസറ്റുകളാണ്, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ വരേണ്ടതാണ്, ഇവിടേക്ക് ആവശ്യമില്ല. റിപ്പയേഴ്സ്, അതായത് റിപ്പയർ എന്നുള്ളത് ചിലവാണ്, എക്സ്പെൻസ് ആണ്, റിപ്പയർ എക്സ്പെൻസുകൾ, റിപ്പയറുകൾ. ഓക്കെ, ഡെബിറ്റ് സെയിൽ വരുന്നുണ്ട്, റിപ്പയറുമായി ബന്ധപ്പെട്ട് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ എന്താണ് അത് നേരിട്ട് എഴുതുന്നു. റിപ്പയേഴ്സ് അത്ര 1000 rupees, റിപ്പയേഴ്സ് 1000. ഓക്കെ, ദെൻ നെക്സ്റ്റ് ബിൽഡിംഗിൽ ഫിക്സഡ് അസറ്റാണ്, ബാലൻസ് ഷീറ്റിൽ വരേണ്ട ആയിട്ടാണ്. റിട്ടേൺ ഇന്നോട് അത് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും എന്നാണ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡുമാണ്. ബിൽസ് റിസീവബിളും ബിൽസ് പേയബിൾസും ബാലൻസ് ഷീറ്റിൽ വരേണ്ട ഐറ്റംസാണ്. സ്റ്റോക്ക് അത് നമ്മൾ എടുത്തു കഴിഞ്ഞു. ദെൻ ടെലഫോൺ, ടെലഫോൺ എക്സ്പെൻസുകൾ എത്രയാണ്, എക്സ്പെൻസാണ് എന്നാണ് 200 rupees. നമ്മൾ അതുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും പറയുന്നില്ല, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു അത് നേരിട്ട് എഴുതുന്നു. ടെലഫോൺ എന്നുള്ളത് എടുക്കുന്നു, ടെലഫോൺ എക്സ്പെൻസ് 200, അത് എഴുതി. ഓക്കെ, അപ്പോൾ എന്താണ് ഇല്ലേ, ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നമ്മൾ എഴുതിക്കഴിഞ്ഞു. ഇതിൽ വേണ്ട ഐറ്റംസുകളെല്ലാം നമ്മൾ എടുത്ത് ഇൻകം എക്സ്പെൻസും നമ്മൾ എഴുതിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യണം, മുകളിൽ ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയ്യുന്നു, രണ്ട് വശം കൂട്ടി നോക്കി ബാലൻസ് ചെയ്ത് നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്നുള്ളത് പരിശോധിക്കുന്നു. അതിൽ നമ്മൾ സിംഗിൾ ലൈൻ ഇടുന്നു, എമൗണ്ട് കോളത്തിൽ സിംഗിൾ ലൈൻ ഇടുന്നു. ക്രെഡിറ്റ് സൈഡുകൾ കൂട്ടി നോക്കുന്നു, ഇത് മൂന്നും കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി, 27900 എന്ന് കിട്ടി. ഇനി ഡെബിറ്റ് സൈഡിലെ ഈ നാല് ഐറ്റംസുകൾ, ഡെബിറ്റ് സൈഡിലെ ഈ നാല് ഐറ്റം പ്രത്യക്ഷത്തിൽ മുകളിലേക്ക് പോലെ ഇവിടെ നമ്മളെന്താണ് ട്രേഡിംഗ് അക്കൗണ്ട് അവസാനിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഈ ഐറ്റംസുകൾ എടുക്കരുത്, ഈ ഐറ്റംസുകൾ മാത്രം പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് ഈ ഐറ്റംസുകൾ മാത്രം ഇത്ര ഐറ്റംസുകൾ നമ്മൾ ആഡ് ചെയ്തു. നാല് ഐറ്റംസുകൾ കൂട്ടി നോക്കിയപ്പോൾ നമുക്ക് എത്ര കിട്ടി, 3200 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ അപ്പോൾ ഇതിൽ ബിഗ് എമൗണ്ട് 27900 ആണ്, രണ്ട് എമൗണ്ട് കോളത്തിനെയും ടോട്ടൽ അത് എഴുതുന്നു, 27900. ഇനി നമ്മൾ ചെയ്യണം, ഇവിടെ ഇത് ഓക്കെ ആണ്, പക്ഷേ ഇവിടെ നിന്നാണ് ബാക്കി കുറവുണ്ട്, ലെസ് കുറവ്, ഇവിടെ കുറവാണ്. അപ്പോൾ എന്താണ് കുറവുള്ള എമൗണ്ട് നമ്മൾ ബാലൻസ് എമൗണ്ട് നമ്മൾ ഇവിടെ എഴുതി ചേർക്കുന്നു. 27900 നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, 3200 കുറയ്ക്കുന്നു, 3200 കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 24700. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് എമൗണ്ട് കോളം സിംഗിൾ ചെയ്തിട്ട് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യണം, ഈ കിട്ടിയ എമൗണ്ട് എന്താണ് ഇത് ക്രെഡിറ്റ് ബാലൻസ് ആണ്, ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവാണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ്, ആ ബാലൻസ് എമൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് എഴുതുക. അതിനെന്താന്ന് പറയുന്നത്, അതിൻ്റെ നേരെ നമ്മൾ ചെയ്യുന്നു നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ. ഈ എമൗണ്ട് നമ്മൾ എന്താണ്, ഇത് നെറ്റ് പ്രോഫിറ്റ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്താണ്, ഒന്നുകിൽ നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ നെറ്റ് ലോസ് ആയിരിക്കും. അപ്പോൾ ഈ രണ്ടായിട്ടും നെറ്റ് പ്രോഫിറ്റ് ആയാലും നെറ്റ് ലോസ് ആയാലും അത് എവിടേക്കാണ് മാറ്റുന്നത്, ക്യാപിറ്റൽ, ബാലൻസ് ഷീറ്റിലെ ക്യാപിറ്റലിൻ്റെ കൂടെയാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ അവിടെ ആഡ് ചെയ്യും, ലോസ് ആണെങ്കിൽ
മൈനസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ രണ്ട് ഐറ്റംസ് ഉണ്ടായിരുന്നു അല്ലേ, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസും ഇൻകം അക്രൂഡ്. അക്രൂഡ് ഇൻകം, റിസീവ്ഡ് ഇൻ അഡ്വാൻസും, ഈ രണ്ട് ഐറ്റംസ്. റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യുന്നു, അക്രൂഡ് ഇൻകം ആണെങ്കിൽ എന്താണ് നമ്മൾ ആഡ് ചെയ്യുന്നു, ആ ഇൻകത്തിൻ്റെ കൂടെ ഐറ്റത്തിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. പ്രത്യേകം ഇത് പ്രത്യേകം നോട്ട് ചെയ്യട്ടോ. ഇതാണ് നമ്മൾ ഇപ്രാവശ്യം പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ. ഫോക്കസ് ഏരിയ ഇതാണ്. അതായത് അക്രൂഡ് ഇൻകം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. റിസീവ്ഡ് ഇൻ ആണ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണെങ്കിൽ എന്നാണ് ആ ഇൻകത്തിൽ നിന്ന് അത് ചെയ്യുന്നു, ലെസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്കെന്ത് ചെയ്യാം, അടുത്ത സ്റ്റെപ്പ് ബാലൻസ് ഷീറ്റ് അല്ലേ, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത് നോക്കാം. ബാലൻസ് ഷീറ്റ് വരച്ചു അല്ലേ, ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും നമ്മൾ ഹെഡിങ് കൊടുക്കുന്നു. എന്നാണ് 31 December 2020 ആണ് എൻഡഡ് എന്നല്ല, എന്താണ് ആസ് ഓൺ എന്നാണ് കൊടുക്കേണ്ടത് ബാലൻസ് ഷീറ്റ് ആയതുകൊണ്ട്, ഒരു പർട്ടിക്കുലർ ഡേറ്റിലാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 December 2020 എന്ന് ഹെഡിങ് കൊടുക്കുന്നു. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ നമ്മൾ എന്താണ് ഇതുവരെ പഠിച്ചത്, നമ്മളാണ് ക്യാപിറ്റൽ എടുക്കുന്നു. ക്യാപിറ്റൽ അല്ലേ, ക്യാപിറ്റൽ എമൗണ്ട് എത്ര 20,000 നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതുന്നു. എന്താ വെച്ചാൽ ക്യാപിറ്റൽ എപ്പോഴും ഇന്നർ കോളത്തിൽ എഴുതുന്ന കാരണം എന്താണ്, അതിൻ്റെ കൂടെ തൊട്ട് മുമ്പത്തെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നെറ്റ് പ്രോഫിറ്റ് ആണ് നെറ്റ് ലോസ് ആണ് അത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വരും. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ഇതിന്ന് ആഡ് ചെയ്യുന്നു അല്ലേ, ആഡ് നെറ്റ് പ്രോഫിറ്റ് തൊട്ട് മുമ്പ് നമുക്ക് കിട്ടി 24,700. ഓക്കെ, അപ്പോൾ ഇത് ആഡ് ചെയ്ത് ഈ എമൗണ്ട് നമ്മൾ എഴുതുന്നു. ഇനി ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിൽ കഴിഞ്ഞ ഇല്ലസ്ട്രേഷൻ നമുക്ക് എന്താണ് ഡ്രോവിങ്സ് ഒക്കെ തന്നെ, ഡ്രോവിങ്സ് അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ തുടങ്ങിയ ഐറ്റംസ് തരുന്നുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ എന്തിനാണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഒന്നും പറയാത്തത് കൊണ്ട് ഈ രണ്ട് ഐറ്റം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്തെയ്യുന്നു, അത് ആഡ് ചെയ്തുകൊണ്ട് ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഔട്ടർ കോളത്തിൽ എഴുതുന്നു. ഓക്കെ, ഇനി അടുത്തത്, അടുത്തത് നമ്മളെന്താണ് ഇനി ലയബിലിറ്റികളിൽ എല്ലാം ലയബിലിറ്റി സെയിൽ എഴുതുന്നു, അസറ്റുകളെല്ലാം അസറ്റ് സെയിൽ എഴുതുന്നു. ഓക്കെ, ഇത്ര ഐറ്റംസുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞു, ഇത്ര ഐറ്റംസ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ക്ലാസ് സ്പീഡ് കൂടുതലാണ് എന്ന് തോന്നുന്നില്ല, ഞാൻ ലെങ്തി ആവാതിരിക്കാനാണ് അല്പം സ്പീഡ് കൂട്ടുന്നത്. അതുപോലെ തന്നെ എന്താണ് ഫോക്കസ് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ഐറ്റംസിൽ ഞാൻ എന്താണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ബാക്കി ഐറ്റംസിലൊക്കെ നമ്മളെന്താണ് കഴിഞ്ഞ ഇല്ലസ്ട്രേഷനിൽ ആവർത്തിച്ചത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അതൊക്കെ കുറച്ച് സ്പീഡിലേ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക, കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചെയ്യുക, നിർബന്ധമായിട്ട് കമൻറ്റ് രേഖപ്പെടുത്തുക. നന്ദി വാക്കുകൾ ആയിട്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക, കമൻറ്റ് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ചെയ്യുക, ഈ വീഡിയോയും ഈ ക്ലാസ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ എന്ത് ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമ്മൾ ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് എന്താണ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതൊന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ എല്ലാ ചാനലിലും നിങ്ങൾ എന്താണ് കേൾക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്കെന്താണ് ഇത്ര ഐറ്റംസ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ദെൻ അടുത്തെന്താണ് ക്യാഷ്, ക്യാഷ് എന്നുള്ളതാണ് അസറ്റ് സെയിലുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നു ഐറ്റം എടുക്കുന്നു, ക്യാഷ് അസറ്റ് സെയിലേക്ക് ക്യാഷ് എന്നെഴുതുന്നു, എമൗണ്ട് എഴുതുന്നു. ദെൻ അടുത്ത് ബാങ്ക് അല്ലെ, ക്യാഷ് അറ്റ് ബാങ്ക്, ബാങ്ക് ബാലൻസ് അതെന്താണ് അസറ്റാണ്, നമ്മൾ എന്തെയ്യുന്നു അസറ്റ്സ് അതെടുക്കുന്നു, അസറ്റ്സ് എഴുതുന്നു. ബാങ്ക് ക്യാഷ് അറ്റ് ബാങ്ക് അത്രയാണ് 2,800. ദെൻ അടുത്തതെന്താണ് റിപ്പയർ നമ്മളെടുത്ത് ബിൽഡിംഗ്. അതോടോ, ഈ ടിക്കറ്റൊന്നും ഇനി നോക്കേണ്ട ആവശ്യമില്ല, അതല്ല നമ്മളെന്താണ് ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ചെയ്തതാണ്, ഇതല്ല ഒരു സ്ഥലത്ത് ട്രയൽ ബാലൻസുള്ള ഐറ്റംസുകൾ എന്നാൽ ഒരു സ്ഥലത്തേ വരികയുള്ളൂ. അപ്പോൾ ഒന്നുകിൽ ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ്. ഓക്കെ, അപ്പോൾ ഇത്ര ഐറ്റംസുകൾ നമ്മൾ ഇതുവരെ വന്ന് കഴിഞ്ഞു. ഇനി അടുത്തെന്താണ് ബിൽഡിംഗ്, അത് നമ്മൾ എടുത്തിട്ടില്ല. ബിൽഡിംഗ് എന്നുള്ളതാണ് അസറ്റാണ്, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു ബിൽഡിംഗ്, ഫിക്സഡ് അസറ്റാണ്, അതുകൊണ്ട് നമ്മൾ അസറ്റ് സെയിലേക്ക് എഴുതുന്നു. ബിൽഡിംഗ് എമൗണ്ട് എഴുതി 32,000. ദെൻ ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞു. ദെൻ ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും, ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും, ഇതെന്താണ് ഡെപ്റ്റേഴ്സ് അസറ്റാണ് അതുകൊണ്ട് ചെയ്യുക അസറ്റ് സെയിൽ എഴുതണം, ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി ആണ് അതുകൊണ്ട് ലയബിലിറ്റി സെയിൽ എഴുതണം. അപ്പോൾ നമ്മൾ അടുത്തെന്താണ് ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും രേഖപ്പെടുത്തുന്നു. ഡെപ്റ്റേഴ്സ് എത്രയാണ്, ഡെബിറ്റ് ബാലൻസ് എത്രയാണ്, 9,000. ക്രെഡിറ്റേഴ്സ് 8,000 ആണ്. അപ്പോൾ ആദ്യം അസറ്റ് സെയിൽ ഡെപ്റ്റേഴ്സ്, ഡെപ്റ്റേഴ്സ് എത്രയാണ്, 9,000. ദെൻ ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി സൈഡിൽ, ക്രെഡിറ്റേഴ്സ് 8,000. ഓക്കെ, അപ്പോൾ ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇതിനടുത്ത് ബിൽസ് റിസീവബിളും ബിൽസ് പേയബിളും അതെടുത്തിട്ടില്ല. അപ്പോൾ അതെന്താണ്, അതില്ല, ബിൽസ് റിസീവബിൾ അസറ്റാണ്, കിട്ടാനുള്ള ബില്ലുകൾ അസറ്റാണ്, പേയബിൾ കൊടുക്കാനുള്ള ബില്ലുകൾ എന്നുള്ളതാണ് ലയബിലിറ്റിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം അസറ്റ് സെയിൽ അതെടുക്കുന്നു, അസറ്റ് സെയിൽ ബിൽസ് റിസീവബിൾ എഴുതുന്നു, എത്രയാണ്, 1,200. ഇനി ബിൽസ് പേയബിൾ ഉണ്ട്, അത് ലയബിലിറ്റിയാണ്, ബിൽസ് പേയബിൾ എത്രയാണ്, 1,600. ഓക്കെ, അപ്പോൾ ഇനി ട്രയൽ ബാലൻസിൽ ഇനി ഐറ്റംസ് ഇല്ല, എല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യണം അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റംസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ സൂചിപ്പിച്ചാണെന്ത് അഡ്ജസ്റ്റ്, ഈ ട്രയൽ ബാലൻസുള്ള ഐറ്റം ഒരു സ്ഥലത്തെ വരുള്ളൂ. ഒന്നുകിൽ ട്രേഡിംഗ് അക്കൗണ്ട്, അപ്പോൾ വേജ് ട്രേഡിംഗ് അക്കൗണ്ടിലേ വരുള്ളൂ, ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിലേ വരുള്ളൂ, പർച്ചേസ് ട്രേഡിംഗ് അക്കൗണ്ടിലേ വരുള്ളൂ, വേജ് ട്രേഡിംഗ് അക്കൗണ്ടിലേ വരുള്ളൂ, പിന്നെ കമ്മീഷൻ അത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേ വരുള്ളൂ. അപ്പോൾ ട്രയൽ ബാലൻസുള്ള ഐറ്റം ഒരു സ്ഥലത്തേ വരുള്ളൂ, ഒന്നുകിൽ ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ. എന്നാൽ അഡ്ജസ്റ്റ്മെൻറ്റുള്ള ഐറ്റംസ് എന്നാണ് രണ്ട് സ്ഥലത്ത് വരും. ഇപ്പോൾ റെൻറ്റ് റിസീവബിൾ, റെൻറ്റ് റിസീവബിൾ കിട്ടാനുള്ള റെൻറ്റ് നമ്മളെന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സെയിലിൽ റെൻറ്റിൻ്റെ കൂടെ ആഡ് ചെയ്തിരുന്നു കിട്ടാനുള്ളത്. അപ്പോൾ അതവിടെ വന്നു അതേ എമൗണ്ട്. ഇത് കിട്ടാനുള്ളതാണ്, നമുക്കിനി കിട്ടാനുള്ളതാണ്, കിട്ടിയില്ല, കിട്ടും. അപ്പോൾ നമ്മൾ അസറ്റാണ്,
ഓക്കെ നമ്മുടെ നമ്മൾ കടയുടെ റൂമിൽ റെൻറ്റിന് പിന്നെ ഓക്യുപ്പൈ ചെയ്ത ആളുകൾ നമുക്ക് തരാനുള്ളതാണ്, അപ്പോൾ നമ്മുടെ അസറ്റാണ്, നമുക്ക് കിട്ടാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ, ഇത് അസറ്റ് സെയിൽ ചെയ്തു, അപ്പോൾ റെൻറ്റ് റിസീവബിൾ. അപ്പോൾ ഇനി അഡ്ജസ്റ്റ്മെൻ്റ് എന്താ എല്ലാം എന്താണ് ബാലൻസ് ഷീറ്റിലും വരാനുണ്ട്. ഇതെല്ലാം ഒരു സ്ഥലത്ത് വന്നു, ട്രേഡിംഗ് അക്കൗണ്ടിലോ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലോ ബാലൻസ് ഷീറ്റ്, സോറി ട്രേഡിംഗ് അക്കൗണ്ടിലോ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലോ വന്നു കഴിഞ്ഞു. ഓക്കെ, ഇനി ഇത് ബാലൻസ് ഷീറ്റിലും വരണം. അപ്പോൾ അത് റെൻറ്റ് റിസീവബിൾ, കിട്ടാനുള്ള റെൻറ്റ് പ്രത്യക്ഷതിക അക്രൂഡ് ഇൻകം. റെൻറ്റ് റിസീവബിൾ എന്നുള്ളതാണ് അക്രൂഡ് ഇൻകം. അക്രൂഡ് ഇൻകത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സെയിലിൽ ആ ഐറ്റത്തിൻ്റെ കൂടെ റെൻറ്റിൻ്റെ കൂടെ ആഡ് ചെയ്തു. ഓക്കെ, ഇനി എന്താണ് ഈ അക്രൂഡ് ഇൻകം, റിസീവബിൾ ഇൻകം നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സെയിൽ എഴുതുന്നു. റെൻറ്റ് റിസീവബിൾ എമൗണ്ട് എത്രയാണ്, 300. ഓക്കെ, ദെൻ അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇത് നമ്മളെന്താ ചെയ്തത്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മളെന്താ ചെയ്തത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സെയിലിൽ കിട്ടിയ കമ്മീഷനിൽ നിന്ന് അഡ്വാൻസായിട്ട് നമ്മൾ വാങ്ങിയത് ലെസ് ചെയ്തു, അല്ലെ, കുറച്ച് കാണിച്ചു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പ്രത്യക്ഷതിക നമ്മളിതെന്താണ്, മുൻകൂട്ടി നമ്മൾ ഇങ്ങോട്ട് വാങ്ങിയതാണ്. എന്താണ്, 1600 രൂപ കമ്മീഷൻ നമ്മൾ മുൻകൂറായി വാങ്ങി വെച്ചു, അത് നമ്മുടേതല്ല, നമുക്ക് അർഹതപ്പെട്ടില്ല. ഓക്കെ, അൺഎക്സ്പെയർഡാണ്, അതായിട്ടില്ല. നമ്മളെന്ത് ചെയ്യണം, അത് എപ്പോൾ ആവശ്യപ്പെടാനും തിരിച്ചു കൊടുക്കേണ്ടി വരും, അത് നമ്മുടേതല്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ലയബിലിറ്റിയാണ്, അത് നമ്മുടേതല്ല, അത് നമ്മൾ മുൻകൂറായിട്ട് നമ്മൾ വാങ്ങി വെച്ചു എന്നേ ഉള്ളൂ, അത് ആവശ്യപ്പെട്ടാൽ തിരിച്ചു കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഇതെന്താണ്, ലയബിലിറ്റിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലയബിലിറ്റി സെയിൽ എഴുതുന്നു. എന്താണ്, കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇൻകം റിസീവ്ഡ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അല്ലെങ്കിൽ കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഞാൻ ഷോർട്ട് ഫോം ആക്കി എഴുതിയിട്ടുള്ളത്, നിങ്ങളത് മുഴുവനായിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉള്ളതെന്നാണ് ലയബിലിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണ്, ഒന്നെന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സെയിലിൽ ആ ഐറ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു. അതോടൊപ്പം എന്താണ്, ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സെയിലും കാണിക്കുന്നു, കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അല്ലെങ്കിൽ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. എമൗണ്ട് എത്രയാണ്, 1600. ഓക്കെ, ദെൻ അടുത്തത് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്. ഇത് നമുക്ക് കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്താണ് ക്രെഡിറ്റ് സെയിൽ വരുന്നുണ്ട്, അതോടൊപ്പം എന്താണ്, ഇത് അസറ്റാണ്, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സെയിൽ. ക്ലോസിംഗ് സ്റ്റോക്ക് എമൗണ്ട് 8400. ദെൻ അടുത്തത് നാലാമത്തത്, വേജസ് ഔട്ട്സ്റ്റാൻഡിങ്, അല്ലേ, നമ്മൾ മുമ്പൊക്കെ ഡിസ്കസ് ചെയ്താണ് കൊടുക്കാനുള്ള വേജ്, അല്ലേ, ഔട്ട്സ്റ്റാൻഡിങ് പേയബിൾ, വേജസ് പേയബിൾ. ഓക്കെ, ഇതെന്താണ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മളെന്താണ് വേജസിൻ്റെ കൂടെ ആഡ് ചെയ്തു, അതോടൊപ്പം എന്താണ്, ഇത് പേയബിളാണ്, ഔട്ട്സ്റ്റാൻഡിങ് കൊടുക്കാനുള്ളതായത് കൊണ്ട് ലയബിലിറ്റിയാണ്. അപ്പോൾ എന്താണ് ലയബിലിറ്റി സെയിൽ, വേജസ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എഴുതുന്നു 200. ദെൻ ലാസ്റ്റ് വൺ, സാലറി പ്രീപെയ്ഡ്, മുൻകൂർ അടച്ച സാലറി. നമ്മൾ മുൻകൂർ ആൾ തൊഴിലാളികൾക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞു, അത് നമ്മുടെ ക്യാഷാണ്, അതിൽ നമുക്കൊരു അവകാശമുണ്ട്, അവർക്ക് മുൻകൂറായി കൊടുത്തെങ്കിൽ നമുക്കതിൽ അവകാശമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രീപെയ്ഡ് സാലറി, പ്രീപെയ്ഡ് എക്സ്പെൻസുകൾ നമ്മൾ എന്താണ് സാധാരണ ചെയ്യാറുള്ളത്, പ്രീപെയ്ഡ് എക്സ്പെൻസുകൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് സെയിലിൽ ലെസ് ചെയ്യാറാണ്. അതോടൊപ്പം തന്നെ ഇതെന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സെയിൽ കാണിക്കുന്നു, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സെയിൽ കാണിക്കുന്നു. സാലറി പ്രീപെയ്ഡ്, പ്രീപെയ്ഡ് എക്സ്പെൻസുകൾ അസറ്റ് സെയിൽ കാണിക്കുന്നു, ₹400. ഓക്കെ, അപ്പോൾ എല്ലാ ഐറ്റംസും ട്രയൽ ബാലൻസ് ഐറ്റംസുകൾ എഴുതി അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ രേഖപ്പെടുത്തി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് സൈഡും കൂട്ടി നോക്കും, അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും കൂട്ടി നോക്കുന്നു. അസറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റീസ്, അതായത് അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഈ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും ഈക്വലായിരിക്കണം, ഈക്വലാണെങ്കിൽ എന്താണ് ഇതുവരെ ഉള്ളതെല്ലാം ഓക്കെയാണ് എന്നർത്ഥം. ഓക്കെ, നമുക്കെന്ത് ചെയ്യാം, അസറ്റ് സൈഡ് ടോട്ടൽ ചെയ്ത് നോക്കാം. സിംഗിൾ രണ്ട് ഭാഗം സിംഗിൾ ലൈൻ ഇട്ട് കഴിഞ്ഞു, ദെൻ അതിനുശേഷം എന്താണ് എമൗണ്ട് പോലത്തെ അസറ്റ് സെയിൽ ടോട്ടൽ ചെയ്തു 56,100. ദെൻ ലയബിലിറ്റി സെയിൽ നമ്മൾ ആഡ് ചെയ്ത് നോക്കി, എത്രയാണ്, 56,100. രണ്ടും ടാലി ആയിട്ടുണ്ട്, എഗ്രി ആയിട്ടുണ്ട്, അസറ്റും ലയബിലിറ്റീസും ഈക്വലായിട്ടുണ്ട്. ഇതോടു കൂടി എന്നാണ് ഈ പ്രോബ്ലം ഓക്കെ ആയി, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ് ഡബിൾ ലൈനിട്ട് ക്ലോസ് ചെയ്യുന്നു, രണ്ട് എമൗണ്ട് കൂടെ ഡബിൾ ലൈനിട്ട് ക്ലോസ് ചെയ്യുന്നു. ഇത്രയാണ് ഈ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇല്ലസ്ട്രേഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഫൈനൽ അക്കൗണ്ട്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ 14-ാമത്തെ ക്ലാസ്സിൽ ഫൈനൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട 4-ാമത്തെ ഇല്ലസ്ട്രേഷനിൽ ഡിപ്രീസിയേഷൻ പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ടാണ്. ഫിക്സഡ് ഡിപ്രീസിയേറ്റ് മെഷീനറി, ഡിപ്രീസിയേഷൻ ഓൺ ബിൽഡിംഗ് ലാൻഡ്, ഡിപ്രീസിയേഷൻ ഓൺ ബിൽഡിംഗ്, ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി, വെഹിക്കിൾസ് തുടങ്ങിയ ഐറ്റംസുകളാണ്, ഫർണിച്ചർ. അപ്പോൾ ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റും അതോടൊപ്പം നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകളും അക്രൂഡ് ഇൻകം, അതും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇല്ലസ്ട്രേഷനാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ പുതിയ ഇല്ലസ്ട്രേഷനുമായി, പുതിയൊരു ക്ലാസ്സുമായി, ഡിപ്രീസിയേഷൻ എന്ന അഡ്ജസ്റ്റ്മെൻറ്റുമായി, ആ ഇല്ലസ്ട്രേഷനുമായി നമുക്ക് അടുത്ത ലക്കത്തിൽ വീണ്ടും കാണാം. എല്ലാവർക്കും എല്ലാവിധ നന്മകളും വിജയാശംസകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു.